ഫ്രണ്ട്സ് ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്ക് സിവിൽ സർവീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള വാർത്തകളുടെ വിശകലനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വാക്സിനേഷൻ 60% കണ്ട് ഡിക്ലൈൻ ചെയ്തിരിക്കുന്നു. സ്റ്റേറ്റ്സ് പറയുന്നു അവർക്ക് ആവശ്യത്തിന് വാക്സിൻ കിട്ടുന്നില്ല. അപ്പോ ഇമ്മ്യൂണൈസേഷൻ സെന്ററിൽ പലയിടത്തും സ്റ്റോക്ക് കുറവായതുകൊണ്ട് ഷട്ട് ഡൗൺ ചെയ്തു. ഇക്കാര്യങ്ങൾ നമ്മൾ കാണും. ഒപ്പം പ്രധാനമന്ത്രി ക്യാബിനറ്റ് പാനലുകൾ സെറ്റ് ചെയ്തിരിക്കും. ക്യാബിനറ്റ് പാനലുകളിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA, ദേശീയ ജനാധിപത്യ സഖ്യം, NDAയുടെ അലയൻസ്, BJP ഭരിക്കുന്ന മറ്റു പാർട്ടികളാണ്. അവരുടെ അലയൻസിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകും. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്പുട്നിക് വാക്സിൻ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കാണുന്നു. സ്പുട്നിക് വാക്സിനും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിത്തീരും. അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകുന്നു. ലോക്കൽ പേജിലുള്ള വാർത്തകൾ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ ഒഴിവാക്കുകയാണ്. നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ആവശ്യമുള്ള വാർത്തകളാണ് നമ്മൾ നോക്കുക. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കാണുകയും GST സ്റ്റേറ്റിനുള്ള ഡ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് തരണം. 4,524 കോടി രൂപയാണ് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്ത നമ്മൾ ഇന്ന് വിശകലനത്തിന് വിധേയമാക്കുന്നു. വിജയൻ പറഞ്ഞത് മറ്റൊരു കാര്യം, ഫ്യുവൽ അണ്ടർ GST had not yet formed an opinion on whether or not fuel should be brought within the GST ambit. അപ്പോ വിജയൻ പറഞ്ഞ ഒരു കാര്യം, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് പലതും പാതിവഴിയിലാണ്. ശബരി അങ്കമാലി റെയിൽ ലൈൻ അടക്കം. ഒപ്പം ഇൻലാൻഡ് നാവിഗേഷൻ, അതിനുള്ള പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം ചർച്ച ചെയ്യുകയുണ്ടായി. ആൻ അൺപ്രൊഡക്റ്റീവ് ഐഡിയ എന്ന പേരിൽ ഹിന്ദു എന്നൊരു എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നു. ആ എഡിറ്റോറിയലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യോ എക്കണോമിക് എംപവർമെന്റ് ഈസ് മോർ എഫക്റ്റീവ് ദാൻ കൊയേഴ്സ് ആൻഡ് കട്ടിംഗ് ഫെർട്ടിലിറ്റി റേറ്റ്സ്. നിർബന്ധപൂർവം ആളുകളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക. അപ്പൊ അതിനുവേണ്ടി ചൈന അടക്കമുള്ള രാജ്യങ്ങൾ നിർബന്ധപൂർവം നടത്തിയ പല പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു. UPയിലെ പുതിയ പോപ്പുലേഷൻ പോളിസി വന്നു, അതിനെതിരെയുള്ള ഒരു എഡിറ്റോറിയൽ. അപ്പൊ സോഷ്യോ എക്കണോമിക് എംപവർമെന്റ് ആണ് ആവശ്യം, അല്ലാതെ ഇത്തരം നിയമങ്ങളല്ല എന്ന് ഹിന്ദു പറയുകയാണ്. നമ്മൾ വിശകലനം ചെയ്യും. ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ച്, അപ്കമിങ് ക്രൈസിസ് ഇൻ ഇന്ത്യൻ ഫെഡറലിസം എന്നുള്ള മറ്റൊരു ലേഖനം നമ്മളത് ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. ഒപ്പം റിഡംപ്ഷൻ റോഡ്, ഡിസ്പൈറ്റ് ദ വയലൻസ് ഓഫ് ഇംഗ്ലീഷ് ഫാൻസ്, Euro 2020 വിൽ റിമെമ്പേർഡ് ഫോർ ഗുഡ് ഫുട്ബോൾ. ഇറ്റലി ഇന്നലെ യൂറോ ഫുട്ബോളിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോ അത്തരത്തിലുള്ള ഈ ദിസ് മിലേനിയം, ജർമ്മനി ആൻഡ് ഫ്രാൻസ് ഹാവ് പ്ലംബ്ഡ് ദ ഡെപ്ത്സ് ബിഫോർ റൈസിംഗ് ടു ബിക്കം വേൾഡ് ചാമ്പ്യൻസ്. ബട്ട് ഇറ്റ് ഈസ് റിഡംപ്ഷൻ സ്റ്റോറി അറ്റ് വെംബ്ലി ഓൺ സൺഡേ, എ പെനാൽറ്റി ഷൂട്ട് ഔട്ട് വിക്ടറി ഓവർ ഇംഗ്ലണ്ട് ടു സെക്യൂർ ഇറ്റ്സ് ഓൺ സെക്കൻഡ് എവർ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്. അപ്പോ അതൊരു വലിയ നേട്ടമായിട്ടാണ് ഹിന്ദു ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ഗ്രോത്ത് പ്രധാനമാണ്, ഗ്രോത്തിനേക്കാൾ പ്രധാനമാണ് ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള ഒരു ലേഖനം. അപ്പം ടീച്ചേഴ്സ് ഡിജിറ്റൽ ഹാർഡിൽ ഫേസ് ചെയ്യുന്നു, അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഹിന്ദു ലേഖനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. UPയിലെ പോപ്പുലേഷൻ ബില്ലിൽ ഒരു കമ്മ്യൂണൽ കളർ വന്നിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ഹിന്ദു ഈ കാർട്ടൂണിലൂടെ ഉന്നയിക്കുകയാണ്. ഇന്ത്യ ടു ഡിസ്പ്ലേ relics of Saint Catherine. ഓൾമോസ്റ്റ് 400 വർഷമായി ഇറാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട സെന്റ് ക്യൂൻ കെറ്റ്വാൻ, ദാറ്റ് വി ആർ ഫൗണ്ട് ഇൻ ഗോവ ഇൻ 2005,
likely to be put on display in India as well as her native Georgia, according to Archaeological Survey of India. ഈ റിലിക്സ് റിലിക്സ് എന്ന് വെച്ചാല് അവരുടെ മൃതശരീരത്തിൽ നിന്നൊക്കെയുള്ള അവശിഷ്ടങ്ങൾ, അത് പല ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും അതൊരു പുണ്യ വസ്തുവായി പൂജ്യ വസ്തുവായി സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇത് ലഭിച്ചിരിക്കുന്നത് ഗോവയിലെ ഒരു പള്ളിയിൽ നിന്നാണ്, അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എസ് ജയശങ്കർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അതിന്റെ ഒരു ഭാഗം അത് ഹാൻഡ് ഓവർ ചെയ്തു ജോർജിയയ്ക്ക് ഗിഫ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഇതൊരു ഭാഗം ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പോ ക്യുൻ കേറ്റുവാൻ 1624 കൊല ചെയ്യപ്പെടുന്നത്. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാത്തത് മൂലമാണ്. And parts of her remains were brought to Goa by Augustinian monks. Augustinian monks aanu sharirabhishtangal Govayil kondu vannu. Appo rakthasakshi aayittu sabhayil kandu ettunna oru vyaktiya. Appo St. Augustine Church Govayil collapse cheyappettu. Idinte authenticity DNA analysis ilude nammal കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോ ഗോവയില് നമുക്കറിയാം ഒരു ക്രിസ്ത്യൻ കേന്ദ്രമാണ് ഗോവ. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഈ റിലിക്സ് അത് ജോർജിയയിലെ ആളുകൾക്ക് ഇന്ത്യയുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള പുണ്യപുരുഷന്മാരുടെയൊക്കെ അതും മറ്റൊരു രാജ്യത്തെ പ്രത്യേകിച്ചും ഇറാനിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ജോർജിയയിലെ ഒരു ക്യൂൻ. അപ്പോ ആ ക്യൂനിന്റെ അവശിഷ്ടങ്ങൾ അത് ഇന്ത്യയിലെത്തി നിൽക്കുന്നു. അപ്പൊ ഒരു പ്രത്യേകിച്ചും ജോർജിയയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഈ റിലിക്സ് നമ്മൾ അവർക്ക് അതിന്റെ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. കിഷോർ, പ്രശാന്ത് കിഷോർ കോൺഗ്രസിന് വേണ്ടി യു പിയിൽ പ്രവർത്തിക്കും. അദ്ദേഹം രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സന്ദർശിച്ചിരിക്കും. അഖിലേഷ്, ഡീമോറലൈസിംഗ് പോലീസ് ഇത്ര ആവശ്യമുള്ള വാർത്തയൊന്നും അല്ല ഒഴിവാക്കാം. ആസാം ബിൽ ബാൻ സെയിൽ ഓഫ് ബീഫ് അറൌണ്ട് ടെമ്പിൾസ്. അമ്പലങ്ങളുടെ ചുറ്റും ബീഫ് വിൽക്കുന്നത് ബാൻ ചെയ്തിരിക്കുന്നു. മോഡി അലർട്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ്, സ്റ്റെപ്പ് അപ്പ് വാക്സിനേഷൻ, ഡു അഗ്രസീവ് ടെസ്റ്റിംഗ് ടു റീൻ COVID-19. 8 ചീഫ് മിനിസ്റ്റേഴ്സിനോട് പറഞ്ഞിരിക്കുക അവിടെ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അരുണാചൽ ഒഫീഷ്യൽസ് 9 മണിക്കൂർ ട്രാവൽ ചെയ്ത് 16 പേർക്ക് വാക്സിൻ കൊടുത്തു എന്നുള്ളത് തവാങ്ങിലെ ഒരു വില്ലേജ്. ഹാവ് എനഫ് വാക്സിൻ സേസ് ഭൂട്ടാനീസ് പ്രൈം മിനിസ്റ്റർ. ഭൂട്ടാൻ ഹാസ് റിസീവ്ഡ് എനഫ് വാക്സിൻസ് ടു കംപ്ലീറ്റ് ഇനോക്കുലേഷൻ ഓഫ് ഇറ്റ്സ് അഡൽട്ട് പോപ്പുലേഷൻ, പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് USA-ഉമായിട്ടും ചൈനയുമായിട്ടും ഡിപ്ലോമാറ്റിക് ടൈസ് ഇല്ല. എങ്കിൽ പോലും അവര് അവരുടെ പോപ്പുലേഷൻ ഈ 550,000 പേരുണ്ട് വാക്സിനേഷൻ എലിജിബിൾ. അവർക്ക് ഉള്ള വാക്സിനേഷൻ സ്വീകരിച്ചിരിക്കുന്നു, ഡൊണേഷൻസ് സ്വീകരിച്ചിരിക്കുന്നു. പല രാജ്യങ്ങളും വന്നു. അപ്പോ അവർക്ക് ആവശ്യത്തിന് വാക്സിൻ ഉണ്ട് എന്നുള്ളത് അവരെ അറിയിച്ചിരിക്കുകയാണ്. പതിനേഴ് രാജ്യങ്ങളാണ് അവർക്ക് സഹായഹസ്തം നീട്ടിയത്. ഇന്ത്യ 550,000 ഡോസസ് കോവിഷീൽഡ് വാക്സിൻ മൈത്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കൊടുത്തിരുന്നു.
ഇന്ത്യയിലെ ഫസ്റ്റ് പേഷ്യന്റ് തൃശ്ശൂരിൽ നിന്നുള്ളതായിരുന്നു, വുഹാനിൽ നിന്നുള്ള മെഡിക്കൽ സ്റ്റുഡന്റ്. അവർക്ക് വീണ്ടും വൈറസ് ബാധ വന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത. ഡൽഹിയില് അവര് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നടത്തിയപ്പോൾ അവർ വീണ്ടും പോസിറ്റീവ് ആയിട്ട് കണ്ടിരിക്കുന്നു. അവരിപ്പോ വീട്ടിൽ ഒബ്സർവേഷനിൽ, വുഹാൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഈ കേരളത്തിൽ നിന്നുള്ള ഈ സ്റ്റുഡന്റിലാണ് ആദ്യമായിട്ട് വൈറസ് ബാധ കണ്ടെത്തിയത്. അഞ്ചാമത്തെ തവണ ഡ്യൂബ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്ററായി മാറിയിരിക്കുന്ന വാർത്ത നമ്മൾ കാണും. ക്യൂബയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിന് കാരണം അമേരിക്കയാണ് എന്നുള്ള ഒരു അലിഗേഷൻ ഇപ്പോഴത്തെ ക്യൂബൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ആദ്യത്തെ ക്വാർട്ടറിൽ ട്രേഡ്, ചൈനയായിട്ടുള്ള ട്രേഡ് വർദ്ധിച്ചിരിക്കുന്നു, ബയലാട്രൽ ട്രേഡ് വർദ്ധിച്ചിരിക്കുന്നു. സ്പോർട്സ് പേജ് ആണ്. നമ്മളുടെ അനാലിസിസിലേക്ക്, നമ്മുടെ അബ്സല്യൂട്ടിന്റെ അടുത്ത ഡീറ്റെയിൽഡ് അനാലിസിസിലേക്ക് നമ്മൾ പോകുന്നു. അബ്സല്യൂട്ട് ടീം ചെയ്തിരിക്കുന്ന അനാലിസിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. അബ്സല്യൂട്ട് ടീമിന്റെ അനാലിസിസിലേക്ക് പോകുമ്പോൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുമ്പോൾ, ഹിന്ദുവിന്റെ 14-ാം തീയതി 14-7 അനാലിസിസിലാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. നമ്മുടെ റിസർച്ച് ടീമിന്റെ വിശകലനങ്ങളാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശകലനത്തിലേക്കാണ് പോകുന്നത്. ആഫ്റ്റർ എ ലാർജ് സ്കെയിൽ റജീവ് ഓഫീസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പ്രൈം മിനിസ്റ്റർ എഫക്റ്റഡ് സം ചേഞ്ചസ് ഇൻ ക്യാബിനറ്റ് കമ്മിറ്റീസ്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ക്യാബിനറ്റ് കമ്മിറ്റീസിന്റെ കാര്യത്തിൽ, വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ, റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ, ലേബർ മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്റർ, ഷിപ്പിംഗ് മിനിസ്റ്റർ, ഇവരെല്ലാം എല്ലാ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് കമ്മിറ്റിയിൽ ഉണ്ട്, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട്. അതുപോലെ ജനതാദൾ യുവും ലോക് ജനശക്തിയും എൻ ഡി എയിലെ അലയൻസ് ആണ്. അവര് ഇതിൽ പലതിലും വന്നിട്ടില്ല. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, അതിൽ ജെ ഡി യുവിലെ ഒരു എം പി വന്നിട്ടുണ്ട്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സിൽ എൻ ഡി എ പാർട്ട്ണറുടെ റെപ്രസെന്റേഷൻ ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ആ ക്യാബിനറ്റ് കമ്മിറ്റി പ്രൈം മിനിസ്റ്ററാണ് ഹെഡ് ചെയ്യുന്നത്. അതിൽ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ഇത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ എമർജൻസ് ആണ് ക്യാബിനറ്റ് കമ്മിറ്റീസ് എന്നുള്ളത് മനസ്സിലാക്കുക. ദേ ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ക്യാബിനറ്റ് കമ്മിറ്റീസിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരിടത്തും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോ ദ റൂൾസ് ഓഫ് ബിസിനസ് പ്രൊവൈഡ് ഫോർ ദെയർ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ദ എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ വർക്സ് അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് റൂൾസ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. പ്രൈം മിനിസ്റ്റർ ആണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്, അവർക്ക് അസൈൻ ചെയ്തു കൊടുക്കും. രണ്ട് തരത്തിലുള്ള കമ്മിറ്റീസ് ആണുള്ളത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റീസും അഡ്ഹോക് കമ്മിറ്റീസും. അത് ഫോർമർ ഈസ് പെർമനന്റ് വൈൽ ദ ലാറ്റർ ഈസ് ടെമ്പററി. സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ആർ പെർമനന്റ് ഇൻ നേച്ചർ. അപ്പൊ ഏതെങ്കിലും ചെറിയ പ്രോബ്ലത്തിനെ നേരിടാൻ വേണ്ടി, താൽക്കാലികമായ പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയാണ് അഡ്ഹോക് കമ്മിറ്റീസ് നിലവിൽ വരിക. കമ്പോസിഷൻ ഓഫ് ക്യാബിനറ്റ് കമ്മിറ്റീസ്,
മെമ്പർഷിപ്പ് ചിലതിൽ വേരി ചെയ്ത് ചിലതിൽ 3 പേരേ ഉള്ളൂ, ചിലതിൽ 8 പേരുണ്ടാവും. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് മാറ്റം വരുന്നത്. അപ്പൊ ഈ ക്യാബിനറ്റ് കമ്മിറ്റീസിന്റെ മറ്റൊരു പ്രത്യേകത, ഇഫ് ദ പ്രൈം മിനിസ്റ്റർ ഇസ് എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി, ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹമായിരിക്കും അത് ഹെഡ് ചെയ്യുക. ഇതൊരു ഓർഗനൈസേഷണൽ സംഗതിയാണ്, ഓർഗനൈസേഷണൽ ഡിവൈസ്. അവിടെ ഈ ഇൻഡെപ്ത് എക്സാമിനേഷനും പോളിസിയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡിവിഷൻ ഓഫ് ലേബർ, എഫക്റ്റീവ് ഡെലിഗേഷൻ, ഇതൊക്കെ ഉണ്ടാവും. ദേ ആർ നോട്ട് ഓൺലി റിസോൾവ് ഇഷ്യൂസ് ആൻഡ് ഫ്രെയിം പ്രപ്പോസൽസ് ഫോർ ദി ക്യാബിനറ്റ്സ് കൺസിഡറേഷൻ, ബട്ട് ദേ ഓൾസോ ടേക്ക് എ ഡിസിഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാബിനറ്റ് കമ്മിറ്റീസ് ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ദേ ആർ ഡിഫറെന്റ് ഫ്രം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അത് ആർട്ടിക്കിൾ 74 and 75 ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ ആർട്ടിക്കിൾ 74 75 ഒക്കെ. നിങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. യൂണിയൻ കൗൺസിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിൽ 60-70 മിനിസ്റ്റേഴ്സ് കാണും. 3 കാറ്റഗറി മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്നൊക്കെ. അപ്പോ ക്യാബിനറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ഓൾ പവേഴ്സ് ബട്ട് ഓൺലി ഇൻ തിയറി. It implements the decisions taken by the cabinet, while cabinet committees help the cabinet in decision making. The cabinet ne decision making il sahayikka ennulladana ivrude uddesham. Anti terror law must not be misused to house people. GS2 illadana ability and governance illadana. Anti terror law should not be misused to call dissent or harass dissent. സുപ്രീം കോടതി ജസ്റ്റിസ് അദ്ദേഹം ഇൻഡോ US ലീഗൽ ടൈസിന്റെ ഒരു മീറ്റിംഗിൽ പറഞ്ഞ, പലപ്പോഴും ആന്റി ടെറർ ലോസ് ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കറിയാം ഹരാസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. സുപ്രീം കോടതി ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. ക്രിമിനൽ ലോ ഇൻക്ലൂഡിംഗ് ആന്റി ടെറർ ലെജിസ്ലേഷൻ ഷുഡ് നോട്ട് ബി മിസ്യൂസ്ഡ് ഫോർ കോയലിംഗ് ഡിസന്റ് ഓർ ഹരാസ്മെന്റ് ടു സിറ്റിസൻസ്. കോർട്സ് മസ്റ്റ് എൻഷുർ ദാറ്റ് ദേ കണ്ടിന്യൂ ടു റിമെയിൻ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് അഗേൻസ്റ്റ് ദ ഡിപ്രിവേഷൻ ഓഫ് ലിബർട്ടി ഓഫ് സിറ്റിസൻസ്. ഡിപ്രിവേഷൻ ഓഫ് ലിബർട്ടി ഫോർ ഇവൻ എ സിംഗിൾ ഡേ ഇസ് one too many. They must always be mindful of the deeper systematic issues of their decisions. Some have dubbed the role of the court as judicial activism or judicial overreach. Supreme Court is counter majoritarian institution sworn to protect the rights of the socio-economic minorities. സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു അഫോർഡബിൾ ഹെൽത്ത് കെയർ ഇൻക്ലൂഡിംഗ് വാക്സിനേഷൻ, എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. സുപ്രീം കോടതിയുടെയും കൂടി ഉദ്ദേശം മൈഗ്രന്റ് ലേബേഴ്സിന്റെ റൈറ്റ്സ്, ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സുപ്രീം കോടതി ആന്റി ടെററിസം ലോസ് പലയിടത്തും മിസ്യൂസ് ചെയ്യപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് സുപ്രീം കോടതി മുമ്പോട്ടേക്ക് വെച്ചത്. പിണറായി വിജയൻ പ്രൈം മിനിസ്റ്ററെ കാണുകയും GST ഡ്യൂസ് ആവശ്യപ്പെടുകയും ചെയ്തു. 25 ലക്ഷം ഡോസ് കൂടി സ്റ്റേറ്റ് നിയമസ് ആവശ്യം. ഫസ്റ്റ് ഡോസ് 44% ആളുകൾക്കും കൊടുത്തു 18 വയസ്സിന് മുകളിൽ. റൈസിംഗ് ഫ്യൂവൽ പ്രൈസ് ഇഷ്യൂ ഡസ് നോട്ട് ഇമ്പാക്ട് കേരള അലോൺ. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഇമ്പാക്ട്സ് ദ എൻ്റയർ കൺട്രി. അതായത് ഡിസ്കസ് ചെയ്തു. GST കോമ്പൻസേഷനെ കുറിച്ച് കൂടി പറഞ്ഞു. Guaranteed states that they would be compensated for any loss of revenue in the first 5 years of GST implementation. The GST implement edha parna state in avarkku undavunna loss aditha varshangalil
ചർച്ച ചെയ്യും എന്നുള്ളത്. ഹൗവർ ദ എക്കണോമിക് സ്ലോ ഡൗൺ ഹാസ് പുഷ്ഡ് ബോത്ത് ജി എസ് ടി ആൻഡ് സെസ് കളക്ഷൻസ് ഡൗൺ ഓവർ ദ ലാസ്റ്റ് ഇയർ, റിസൾട്ടിംഗ് ഇൻ എ 40% ഗ്യാപ് ലാസ്റ്റ് ഇയർ ബിറ്റ്വീൻ ദ കോമ്പൻസേഷൻ പെയ്ഡ് ആൻഡ് സെസ് കളക്റ്റഡ്. സ്റ്റേറ്റ്സ് ആർ ലൈക്ലി ടു ഫേസ് എ ജി എസ് ടി റവന്യൂ ഗ്യാപ് ഓഫ് 3 lakh crore ദിസ് ഇയർ as the economy may contract due to COVID-19. ഈ സ്റ്റേറ്റിന് കിട്ടാനുള്ള റവന്യൂവില് കുറവ് സംഭവിക്കും കോവിഡ് മൂലം. അപ്പൊ കോമ്പൻസേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേറ്റിന് കിട്ടിയെങ്കിൽ സ്റ്റേറ്റിന് മുൻപോട്ടേക്ക് പോകാൻ പറ്റും. ടാക്സുകൾ കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു. അതുപോലെ കോമ്പൻസേഷൻ സെസ് ഉണ്ട്. കോമ്പൻസേഷൻ സെസ് ഉണ്ട് വാസ് ക്രിയേറ്റഡ് ഫ്രം വിച്ച് സ്റ്റേറ്റ് വുഡ് ബി പെയ്ഡ് ഫോർ എനി ഷോർട്ട് ഫോൾ. An additional cess would be imposed on certain items and this cess would be used to pay compensation. ഈ ഐറ്റം അഡീഷണൽ സെസ് വരുന്ന ഐറ്റം പാൻ മസാല, സിഗരറ്റ്, ടുബാക്കോ പ്രൊഡക്ട്സ്, എയറേറ്റഡ് വാട്ടർ, കാഫിനേറ്റഡ് ബിവറേജസ്, കോൾ ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ സെർട്ടൻ പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾസ്. Crackdown on GST evaders continues. State പലതരത്തിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. ചിലരൊക്കെ ഫേക്ക് ഇൻവോയിസസ് എടുത്തിട്ട് പലപ്പോഴും ഈ ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് ക്രെഡിറ്റ് വാങ്ങുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ ഗവൺമെന്റ് അത്രക്കാർക്കെതിരെയൊക്കെ ശക്തമായ നടപടികൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഹൈ ഫ്യൂവൽ പ്രൈസസ് ത്രെട്ടൻ റിക്കവറി. ഇന്ത്യയുടെ എക്കണോമിക് റിക്കവറിയെ ഫ്യൂവൽ പ്രൈസസ് ബാധിച്ചേക്കാം എന്നുള്ളൊരു വാർത്ത. അപ്പോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു, ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അത് എക്കണോമിക് റിക്കവറിയിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി, അവർ ഇന്ത്യയുടെ റേറ്റിംഗ്, ഇന്ത്യയുടെ റേറ്റിംഗില് ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡില് ഒരു സോവറേൻ റേറ്റിംഗ് BBB കൊടുത്തിരിക്കുകയാണ്. ഇത്ര നല്ല റേറ്റിംഗ് അല്ല, ട്രിപ്പിൾ എ ഒക്കെയാണ് ബെസ്റ്റ് റേറ്റിംഗ്, ഡബിൾ എ ബി ഒക്കെ, ഇതിപ്പോ ട്രിപ്പിൾ ബി ആണ്. മാത്രമല്ല ഈ വർഷം 9.5% GDP ഗ്രോത്ത് ആണ്. ഇൻ ദ കറന്റ് ഫിസ്കൽ ഇയർ ദാറ്റ് ബിഗൻ ഇൻ ഏപ്രിൽ ആൻഡ് 7.8 എക്സ്പാൻഷൻ ഇൻ ദ ഫോളോയിങ്. ഇപ്പോ അവര് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന എക്കണോമിക് ഗ്രോത്ത് അവർ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, ഇന്ത്യസ് എക്കോണമി വിൽ റിക്കവർ ഫോളോവിംഗ് ദ റെസൊല്യൂഷൻ ഓഫ് COVID-19 പാൻഡമിക് ആൻഡ് ദാറ്റ് കൺട്രീസ് സ്ട്രോങ് എക്സ്റ്റേണൽ സെറ്റിംഗ്സ് വിൽ ആക്ട് ആസ് എ ബഫർ അഗേൻസ്റ്റ് ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഡിസ്പൈറ്റ് എലിവേറ്റഡ് ഗവൺമെന്റ് ഫണ്ടിങ് ഓവർ നെക്സ്റ്റ് 24 മന്ത്സ്. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയാണ് എക്കോണമിയെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്താണ് ചെക്ക് ചെയ്യുന്നത്? ക്രെഡിറ്റ് വർത്തിനെസ് ആണ്. ഒരു രാജ്യത്തിന് കടം കൊടുക്കണമെങ്കിൽ ആ തിരിച്ചു കിട്ടുമോ, സേഫാണ്. അപ്പൊ ഈ റേറ്റിംഗിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഇൻവെസ്റ്റ്മെന്റും ലോണും ഒക്കെ നൽകുന്നത്. ഹൗസിംഗ് ഫോർ ഓൾ സ്കീമിനെ ഫണ്ട് ബാധിച്ചേക്കാം എന്നുള്ള ഒരു വാർത്ത. 50 million 500 lakh വീടുകളാണ് പ്ലാൻ ചെയ്തത് പി എം ആവാസ് യോജന. പക്ഷെ അവിടെ ഒരു ഫണ്ട് ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചൈനയായിട്ടുള്ള ട്രേഡ് 62% ആയിട്ട് വർദ്ധിച്ചിരിക്കും. ഒരു നല്ല ട്രേഡ് പാർട്ണറായിട്ട് ചൈന മാറുകയാണ്. എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് പോകുന്നു. മുമ്പ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. ഈ യു പിയിലെ ഒരു പോപ്പുലേഷൻ നയം അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഉദ്ദേശിച്ചുള്ളതാണോ എന്നുള്ള രീതിയിലുള്ള ഒരു കാർട്ടൂണൊക്കെ ഹിന്ദു ഇന്ന് പബ്ലിഷ് ചെയ്തു. അപ്പോ ഹിന്ദു മുന്നോട്ടേക്ക് വെക്കുന്നത് മോഡേൺ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, മെയിൽ കോൺട്രാസെപ്റ്റീവ്, ഡിക്രീസിംഗ് മെറ്റേണൽ മോർട്ടാലിറ്റി, ഇൻഫന്റ് മോർട്ടാലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് കൊണ്ടുവരിക. അത് കെയ്റോ കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ പോപ്പുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് 1994 പറഞ്ഞത്. അപ്പൊ
ഇത്തരം കാര്യങ്ങളിലാണ്, അല്ലാതെ നമ്മൾ കൊയേഴ്സീവ് ആയിട്ടുള്ള നടപടികൾ, നിർബന്ധിതമായിട്ടുള്ള നടപടിക്രമങ്ങളെക്കാൾ കൂടുതൽ ഈ സോഷ്യോ പൊളിറ്റിക്കൽ നടപടിക്രമങ്ങളാണ് നല്ലത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്കമിങ് ക്രൈസിസ് ഇൻ ഇന്ത്യൻ ഫെഡറലിസം, മറ്റൊരു വാർത്തയാണ്, ജി എസ് ടി പൊളിറ്റിയിലുള്ള എന്ന എഡിറ്റോറിയൽ പേജിനോട് ചേർന്നുള്ള തലത്തിലുള്ള ഒരു ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഈ പോപ്പുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻസെന്റീവ്സും ഡിസ്ഇൻസെന്റീവ്സും ഒക്കെ പറയുന്നു. ഇൻസെന്റീവ്സ് അപ്രോച്ച് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിനെ പലതവണ ഡിനൗൺസ് ചെയ്തിട്ടുണ്ട്. സെവറൽ സ്റ്റേറ്റ്സ് 90s-ലും 2000s-ലും ഒക്കെ കൊണ്ടുവന്നു. സുപ്രീംകോടതി 2003-ൽ പറഞ്ഞ കാര്യം, ലോ ബാറിംഗ് പേഴ്സൺസ് വിത്ത് മോർ ദാൻ ടു ചിൽഡ്രൻ ഫ്രം കണ്ടസ്റ്റിംഗ് ലോക്കൽ ബോഡി പോൾസ് ബട്ട് ദ ലീഗൽ ഗ്രൗണ്ടിങ് ഓഫ് ദ മൂവ്സ് ഇംപിഞ്ചിങ് അപ്പോൺ ദ ഇൻഫോംഡ് ചോയ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ക്വസ്റ്റ്യനബിൾ. ഈ രണ്ട് കുട്ടികൾ കൂടുതലുള്ളവരെ ലോക്കൽ ബോർഡിലൊന്നും മത്സരിപ്പിക്കില്ല എന്നുള്ള ഒരു നയം ഇപ്പൊ വരുന്നുണ്ട്. അതൊരു ഡിസ്ക്രിമിനേറ്ററി ആണ് എന്നുള്ളൊരു ആശയം പലരും മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫെഡറലിസം കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ക്രൈസിസിനെ നേരിടുക. ലോക്സഭയുടെ ഒരു കോമ്പോസിഷനിൽ 2026-ൽ ഒരു മാറ്റം തന്നെ ഉണ്ടായേക്കാം. 1971-ലെ സെൻസസ് പോപ്പുലേഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രൈമറി റീസൺ ഓഫ് ദിസ് ഹാസ് ബീൻ അൺഈക്വൽ പോപ്പുലേഷൻ ഗ്രോത്ത് അമംഗ് സ്റ്റേറ്റ്സ്. ചിലയിടങ്ങളിലെങ്കിലും പോപ്പുലേഷൻ ഗ്രോത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. India is most highly developed and prosperous state have been successful at family plan. Poorer state expanding. Kerala poleyadathekke endana population korunu. Appo India oru successful states are not punished politically for their success ennulana ennu vach endana desham adayathu ippo ചില സ്റ്റേറ്റ്സ് ഫാമിലി പ്ലാനിങ് ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുപോയി, അപ്പൊ അവിടെ പോപ്പുലേഷൻ കുറഞ്ഞു. പോപ്പുലേഷൻ കുറയുമ്പോൾ പലപ്പോഴും ഈ അവരുടെ എക്കണോമിക് പവറിനെയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിനെയോ ഒന്നും തന്നെ അത് ബാധിക്കാൻ പാടില്ല. കാര്യം നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പലപ്പോഴും ഈ മണ്ഡലങ്ങളൊക്കെ പുനർനിർണയം ചെയ്യുമ്പോൾ ആളുകളുടെ എണ്ണം കൂടി നോക്കി ചെയ്യുന്ന ഒരു എണ്ണത്തിന് ഒരു പ്രാധാന്യം. അപ്പൊ നല്ല രീതിയിൽ ഗവൺമെന്റിന്റെ പോളിസീസ് മുൻപോട്ടേക്ക് പോയ സ്റ്റേറ്റ്സിന് അതുവഴി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എന്നുള്ളൊരു വ്യൂ കൂടി ലേഖനത്തിൽ പറയുന്നു. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ എല്ലാ സിറ്റിസൻസിനും ഈക്വൽ റെപ്രസെന്റേഷൻ ധർമ്മത്തിൽ കിട്ടുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് കാണുന്ന ഈ ബിഗ്ഗർ സ്റ്റേറ്റ്സ് നാഷണൽ പൊളിറ്റിക്സിൽ വലിയ പ്രാധാന്യം വഹിക്കുന്നു. നമുക്കറിയാം കേരളം ചെറിയ സ്റ്റേറ്റ്, എപ്പോഴും യു പി ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന പലപ്പോഴും യു പി ബീഹാർ പോലെയുള്ള സ്റ്റേറ്റുകളാണ്. കാര്യം എന്താണ്, അവിടെ നിന്ന് കൂടുതൽ എം പിമാരുണ്ട്. അപ്പൊ സ്മോൾ സ്റ്റേറ്റ്സിന് പലപ്പോഴും ഒരു സ്മോൾ ഷെയറാണ് എക്കണോമിക്കിലേക്ക്. അതുപോലെ ഗവേണൻസിലും അത് തന്നെയാണ്, കാര്യം അവർക്ക് എണ്ണം കുറവായിരിക്കും അവിടെ. അപ്പോ പ്രസിഡന്റ്സ് ആർ ഇലക്ട്ര, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കൻ അഡോപ്റ്റഡ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ, ദേ പ്രൊട്ടക്റ്റഡ് സ്മോളർ സ്റ്റേറ്റ് ഇൻ ഫോർ വേസ്. അതെങ്ങനെയാണ്, ഒന്ന് നാഷണൽ പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് വെയർ ലിമിറ്റഡ്, ഈച്ച് സ്റ്റേറ്റ് റിഗാർഡ്ലെസ് ഓഫ് സൈസ് ഹാഡ് ടു സീറ്റ്സ് ഇൻ സെനറ്റ് ഗിവിംഗ് സ്മോളർ സ്റ്റേറ്റ്സ് ആൻഡ് ഔട്ട്സൈസ്ഡ് റോൾ ഇൻ നാഷണൽ ഗവൺമെന്റ്സ്. പ്രസിഡന്റ്സ് ആർ ഇലക്ടഡ് ബൈ ഇലക്ട്രൽ വോട്ട്സ് വിച്ച് മീൻസ് ദേ മസ്റ്റ് വിൻ സ്റ്റേറ്റ്സ് റാദർ ദാൻ ടോട്ടൽ നാഷണൽ പോപ്പുലേഷൻ. ഇപ്പൊ പ്രസിഡന്റ് ആവണമെങ്കിൽ സ്റ്റേറ്റിൽ നിന്നും അവര് വിജയിച്ചു വരും, സ്റ്റേറ്റിന്റെ വോട്ടൂടെ കിട്ടും. അപ്പൊ സ്ലേവ് ഓണിംഗ് സ്റ്റേറ്റ്സ് വിച്ച് ഡിഡ് നോട്ട് കൺഫർ സിറ്റിസൺഷിപ്പ് ഓൺ സ്ലേവ്സ് ആർ അലൗഡ് ടു കൗണ്ട് ദി സ്ലേവ്സ് ഫോർ ദി പർപ്പസ് ഓഫ് റെപ്രസെന്റേഷൻ വിത്ത് ഈച്ച് സ്ലേവ് ബീയിങ് കൗണ്ടഡ് ആസ് 3/5 ഓഫ് എ പേഴ്സൺ. അപ്പൊ അമേരിക്കയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെഡ് റോക്ക് ആയിട്ട് ഇന്നും അത് നിൽക്കുന്നുണ്ട്. അവിടെ ചെറിയ സ്റ്റേറ്റ്സിനും കൂടുതൽ ശബ്ദം കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു സംസ്ഥാനത്ത് ചെറിയ സംസ്ഥാനങ്ങളുടെ ശബ്ദം പലപ്പോഴും തിരസ്കരിക്കപ്പെടുകയല്ലേ, ഈ സിസ്റ്റത്തിന് ഒരു മാറ്റം വരേണ്ടതില്ലേ എന്നുള്ള ഒരു ചോദ്യവും കൂടി ഇന്നത്തെ ഈ ലേഖകൻ മുൻകൂട്ടേക്ക് വെക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
framing the legislation, forgetting the transparency. Cable television network amendment bill. ബില്ലിലൊക്കെ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഒ ടി ടി പ്ലാറ്റ്ഫോംസ് കൺട്രോളില് വരുത്താനുള്ള നടപടിക്രമങ്ങൾ വരുന്നു. ഫ്രീ സ്പീച്ചിന്റെ റെസ്ട്രിക്ഷൻസ് പല മേഖലകളിലും വരുന്നു. ഈ അടിസ്ഥാനത്തിലൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഡിസേബിൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സെക്ഷൻസ്. റീസെന്റ്ലി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് പി യു സി എൽ അവര് സുപ്രീം കോടതിയില് അവിടെ ഒരു കേസ് മായി ബന്ധപ്പെട്ട് ഈ 66A of 80 Act കുറിച്ച് സുപ്രീം കോടതി ഞടുക്കം രേഖപ്പെടുത്തി. കാര്യം അത് 6 വർഷം മുമ്പ് അത് സ്ക്രാപ്പ് ചെയ്ത അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് കോടതി വിധിച്ചാണ്. പക്ഷെ ഇന്നും പല പോലീസ് ഓഫീസേഴ്സ് അതിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി പല കാര്യങ്ങളിലും വേണം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസും ഒക്കെ തന്നെ മാറണം. അത് രജിസ്റ്റർ ചെയ്യപ്പെടാൻ പാടില്ലായിരുന്നു. അവരുടെ ഇടയിലും കൂടുതൽ അവയർനെസ് ഉണ്ടാവേണ്ടിയിരിക്കും. പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. പ്രിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രിലിം ക്വസ്റ്റ്യൻസ്. ഒന്ന്, വിത്ത് റെഫറൻസ് ടു ദ അൺലോഫുൾ ആക്ടിവിറ്റീസ് അമെൻമെന്റ് ബിൽ 2009 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ദ അമെൻഡഡ് ആക്ട് എംപവേഴ്സ് ദി ഗവൺമെന്റ് ടു ഡെസിഗ്നേറ്റ് ഇൻഡിവിജ്വൽസ് ആസ് ടെററിസ്റ്റ്. ദ അമെൻമെന്റ് ആക്ട് എംപവേഴ്സ് ദി ഓഫീസേഴ്സ് ഓഫ് ദി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി of the rank of inspector or above to investigate cases. താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഇനി അടുത്ത രണ്ട്, വിത്ത് റെഫറൻസ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ആസ് പെർ ജി എസ് ടി കോമ്പൻസേഷൻ ആക്ട് 2017 സ്റ്റേറ്റ്സ് ആർ ഗ്യാരണ്ടീഡ് കോമ്പൻസേഷൻ ഫോർ റവന്യൂ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ജി എസ് ടി ഫോർ എ ട്രാൻസിഷൻ പീരീഡ് ഓഫ് 5 years. ദി കോമ്പൻസേഷൻ ഇസ് calculated based on differences between the current state's GST revenue and projected revenue after estimating an annualized 14% growth rate from the base year 2015 and 16. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. GST യെ കുറിച്ച് ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുക. അപ്പോ ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ പ്രിലിം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. With the reference to customs amendments rules 2010, consider the following statements. Imported goods are not permitted to be sent out for job work. It allows those who import capital goods at a concessional customs duty to clear them in the domestic market on payment of duty and interest at a depreciated വാല്യൂ. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരി? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ കി അബ്സല്യൂട്ടിന്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മെയിൻ എക്സാം ആൻസർ റൈറ്റിംഗ് സീരീസ്, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം ഈ ശനിയാഴ്ച ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം. പ്രിലിം ടെസ്റ്റ് സീരീസിൽ ചേരാത്ത ആളുകൾ ഉടൻ തന്നെ ചേരുക. പുതിയ ബാച്ച് സെപ്റ്റംബറിൽ ആരംഭിക്കും. അതുപോലെ ഓപ്ഷണൽ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും.